ഹലോ, ഈ വീഡിയോയിൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻ്റ് കണ്ടീഷൻ, അതുപോലെ ഡിക്രീസിംഗ് ആകാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻ്റ് കണ്ടീഷൻ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് റിവൈസ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകണമെങ്കിൽ ഏത് രണ്ട് പോയിൻറ്റ്സ് എക്സ് വൺ എക്സ് ടു വിത്ത് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എടുത്താൽ എഫ് ഓഫ് എക്സ് വൺ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇനി ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ അത് ഡിക്രീസിംഗ് ആയിരിക്കും. അതുപോലെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ് എങ്കിൽ അതിൻ്റെ നെഗറ്റീവ് മൈനസ് എഫ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ഐ. ഇത് നമുക്ക് തിയറത്തിൻ്റെ ഒരു പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. തിയറത്തിലേക്ക് പോകാം. Let f from I to R be differentiable on the interval I. Then, f is increasing on I if and only if f dash x greater than or equal to 0 for all x belongs to I. Appo, oru differentiable function increasing aganulla oru necessary and sufficient condition in terms of first derivative. ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ ആയിരിക്കണം. ഏതെങ്കിലും പോയിന്റ്സിന് പോരാ, ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിനും ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുകയുള്ളൂ. സിമിലർലി ഡിക്രീസിംഗ് ആകണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ ആയിരിക്കണം. അപ്പോൾ ഡൊമൈനിലെ ചില പോയിന്റ്സിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, വേറെ ചില പോയിന്റിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെന്നോ ഡിക്രീസിംഗ് ആണെന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ എ പാർട്ട് പ്രൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എ പാർട്ടിൽ തന്നെ നെസസറി പാർട്ടും സഫീഷ്യൻറ്റ് പാർട്ടും ഉണ്ട്. നമുക്ക് ആദ്യം എ പാർട്ടിലെ സഫീഷ്യൻറ്റ് പാർട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ഐ. അപ്പോൾ നമുക്ക് ഐയിലുള്ള രണ്ട് പോയിന്റ്സ് എക്സ് വൺ എക്സ് ടു വിത്ത് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എടുക്കാം. ഇനി എക്സ് വൺ എക്സ് ടു എന്ന ഇൻ്റർവെല്ലിൽ മീൻ വാല്യൂ തിയറം എഫിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും എഫ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇത് നോക്കണം. കണ്ടീഷൻസ്: ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് വൺ എക്സ് ടുവിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൺ എക്സ് ടുവിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. നമ്മുടെ ഫംഗ്ഷൻ ദ ഹോൾ ഡൊമൈനിൽ ഡിഫറൻഷ്യബിൾ ആണ്, അതുകൊണ്ട് തന്നെ അത് ദ ഹോൾ ഡൊമൈനിൽ കണ്ടിന്യൂസുമാണ്. അപ്പോൾ എല്ലാ ക്രൈറ്റീരിയനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. Apply the mean value theorem to f on the closed interval j is equal to x1, x2. അപ്പോൾ നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ x1, x2 വിൽ നിന്ന് ഒരു c കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ. മീൻ വാല്യൂ തിയറത്തിൽ എയ്ക്ക് പകരം എക്സ് വൺ, ബിക്ക് പകരം എക്സ് ടു കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സി എന്ന പോയിന്റ് എക്സ് വണ്ണിനും എക്സ് ടുവിനും ഇടയ്ക്കുള്ള പോയിന്റ് ആണ്. എക്സ് വണ്ണും എക്സ് ടുവും ഐയിലെ പോയിന്റ്സ് ആയിരുന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി സി എന്ന പോയിന്റ് ഐയിലെ പോയിന്റ് ആണ്. ഐയിലെ ഏത് പോയിന്റ് എടുത്താലും ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എഫ് ഡാഷ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. ഇനി എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആയതുകൊണ്ട് എക്സ് ടു മൈനസ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പോൾ ഈ ടേമിൽ എഫ് ഓഫ് എക്സ് വൺ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് കിട്ടും. അപ്പോൾ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. നമ്മൾ എക്സ് വണ്ണും എക്സ് ടുവും ആർബിട്രറി പോയിന്റ്സ് ആയിട്ടാണ് ഐയിൽ നിന്ന് ചൂസ് ചെയ്തത്. സോ വി കൺക്ലൂഡ് ദാറ്റ് എഫ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ഐ. അപ്പോൾ എ പാർട്ടിൻ്റെ സഫീഷ്യൻറ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നെസസറി പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എഫ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ഐ. ഓൾറെഡി നമുക്കത് ഡിഫറൻഷ്യബിൾ ആണ് എന്നും കൂടെ ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് എന്ന്.
അതിന് ആ ഡെറിവേറ്റീവിൻ്റെ ബേസിക് ഡെഫിനിഷനിൽ വരുന്ന ആ എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സി. ഇവിടെ നമുക്ക് ഈ എക്സ്പ്രഷൻ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു സീറോ ആയിരിക്കും. എന്തുകൊണ്ട്? ഇപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു സിക്ക് മാത്രമേ നമ്മൾ ഈ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എക്സ് ലെസ് ദാൻ സി ആണ് എങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ നെഗറ്റീവ് കിട്ടും. എഫ് ഇൻക്രീസിങ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയതുകൊണ്ട് ന്യൂമറേറ്ററും നെഗറ്റീവ് കിട്ടും. അപ്പോൾ കോഷ്യൻ്റ് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ കിട്ടും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആകും, അതുപോലെ ന്യൂമറേറ്ററും പോസിറ്റീവ് ആകും. അപ്പോഴും ഈ കോഷ്യൻ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇനി ഈ എക്സ്പ്രഷനിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും അതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ തന്നെ ആയിരിക്കും, കാരണം അതിന് നമുക്ക് സപ്പോർട്ടിംഗ് തിയറം ഉണ്ട്, 4.2.6. അതിൻ്റെ തിയറം എങ്ങനെയാണ്? ഇപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കുകയാണ് എങ്കിൽ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റും എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും. ഇവിടെ നമുക്ക് ഒരു ഇൻഇക്വാളിറ്റിയേ ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അങ്ങനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഡാഷ് സി. ദസ് എഫ് ഡാഷ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. നമ്മൾ സി എന്ന പോയിന്റ് ഐയിൽ നിന്ന് ആർബിട്രി ആയിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ദിസ് ഈസ് ട്രൂ ഫോർ എനി എക്സ്. സിൻസ് സി ബിലോങ്സ് ടു ഐ ഈസ് ആർബിട്രറി, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. അങ്ങനെ നെസസറി പാർട്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി ബി പാർട്ട്. ബി പാർട്ടിൽ നമ്മൾ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബി പാർട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഫ് ഈസ് ഡിക്രീസിംഗ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. എഫ് ഈസ് ഡിക്രീസിംഗ് ഓൺ ഐ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. അപ്പോൾ നമുക്ക് ഇവിടെയും സഫിഷ്യൻറ്റ് പാർട്ട് ആദ്യം പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. നമുക്ക് മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് എഫ് ഡാഷ് എക്സ് ഇൻഇക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്ന് നമ്മൾ എ പാർട്ടിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൈനസ് എഫ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ഐ ബൈ പാർട്ട് എ. മൈനസ് എഫ് ഇൻക്രീസിംഗ് ആണ് എങ്കിൽ നാച്ചുറലി എഫ് ഈസ് ഡിക്രീസിംഗ് ഓൺ ഐ. സഫിഷ്യൻറ്റ് പാർട്ട് പ്രൂവ്ഡ് ആയി. നെസസറി പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എഫ് ഈസ് ഡിക്രീസിംഗ് ഓൺ ഐ. അപ്പോൾ നമുക്ക് പറയാം മൈനസ് എഫ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ഐ. ദെൻ പാർട്ട് എ ഉപയോഗിച്ച് മൈനസ് എഫിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. ദാറ്റ് ഈസ് മൈനസ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യുന്നു, ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്നു. ഹെൻസ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത്. തിയറം കംപ്ലീറ്റ് ആയി. ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയണം. അതായത് സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്ന് തന്നെ വരണം. അതായത് എ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആൻ ഇൻ്റർവെൽ ഐ if for any points x1 x2 in I such that x1 less than x2 we have f of x1 less than f of x2 ഇവിടെ equal to വരാൻ പാടില്ല. ഇനി അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. ലെറ്റ് ഐ ബി ആൻ ഇൻ്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി ഡിഫറൻഷ്യബിൾ ഓൺ ഐ. So that if f dash is positive on I, then f is strictly increasing on I. നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്ത തിയറം അതിൻ്റെ എ പാർട്ട് അത് ഇൻക്രീസിംഗ് എന്നുള്ളതിന് പകരം സ്ട്രിക്ട്
ക്വിക്ക്ലി ഇൻക്രീസിങ് എന്നാക്കുന്നു. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു സീറോ എന്നതിന് പകരം എഫ് ഡാഷ് സ്ട്രിക്ട്ലി പോസിറ്റീവ്, അതായത് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ആ എ പാർട്ടിലെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇവിടെ ഇല്ല. ഇതിൻ്റെ പ്രൂഫ് എഴുതുക എന്ന് പറഞ്ഞാൽ ആ എ പാർട്ടിൻ്റെ സഫിഷ്യൻറ്റ് പാർട്ടിൽ ആ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എന്ന് ഉപയോഗിച്ച് എഴുതിയാൽ മതിയാകും. ഞാൻ ആ പ്രൂഫ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. Suppose that f dash x greater than 0 for all x belongs to I. To prove that f is strictly increasing on I, നമ്മൾ രണ്ട് പോയിന്റ്സ് x1 x2 belongs to I with x1 less than x2 എടുക്കുന്നു. Then mean value theorem, closed interval x1 x2 വിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ x1 x2 വിൽ നിന്ന് ഒരു c കിട്ടുന്നു. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻ ടു എക്സ് ടു മൈനസ് എക്സ് വൺ. ഇവിടെ എഫ് ഡാഷ് സി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അതുപോലെ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആയതുകൊണ്ട് എക്സ് ടു മൈനസ് എക്സ് വൺ ഇസ് ഓൾസോ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ. സോ ദിസ് പ്രോഡക്റ്റ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ. ഓക്കെ, ദെൻ ഈ എഫ് ഓഫ് എക്സ് വൺ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു എന്ന് കിട്ടും. അതായത് എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പൊ ഇവിടെ തിരിച്ചുള്ള ഒരു പാർട്ട്, അത് കോൺവേഴ്സ് പാർട്ട് ട്രൂ അല്ല. അതായത് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകണം എന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് നമുക്ക് അറിയാം. എഫ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, അത് ത്രീ എക്സ് സ്ക്വയർ ആണ്. പക്ഷെ ആ ഡെറിവേറ്റീവ് സീറോ എന്ന പോയിന്റിൽ എടുക്കുന്ന വാല്യൂ സീറോ ആണ്. അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവ് അല്ല. ഓക്കെ, സോ എഫ് ഡാഷ് ഈസ് നോട്ട് പോസിറ്റീവ് അറ്റ് സീറോ. അപ്പൊ ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തത് ഇൻക്രീസിങ് ഫംഗ്ഷൻ. നമ്മൾ ആ ഇൻക്രീസിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ ഡൊമൈനിൽ മൊത്തമായിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്രീസിങ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് ഇത്രയേ ഉള്ളൂ, ആ പോയിന്റിന്റെ ഒരു നെയ്ബർഹുഡിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കണം. അതായത് ആ നെയ്ബർഹുഡിലുള്ള രണ്ട് പോയിന്റ്സ് എക്സ് വൺ എക്സ് ടു വിത്ത് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എടുത്താൽ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയിരിക്കണം. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഇൻക്രീസിങ് അറ്റ് എ പോയിന്റ് ഇഫ് ദർ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ദ പോയിന്റ് ഓൺ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇനി ഒരു പോയിന്റിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവായി എന്ന് വിചാരിച്ചിട്ട് ഫംഗ്ഷൻ അവിടെ ഇൻക്രീസിങ് ആകണം എന്ന് നിർബന്ധമില്ല. അതാണ് ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് അറ്റ് എ പോയിന്റ്, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഇൻക്രീസിങ് അറ്റ് ദിസ് പോയിന്റ്. അതിനും ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു എക്സ് സ്ക്വയർ സൈൻ വൺ ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ, സീറോ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഇതിന്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് സീറോ നമ്മൾ ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ജി ഡാഷ് സീറോ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് സീറോ ബൈ എക്സ് മൈനസ് സീറോ. ജി ഓഫ് എക്സിന് ഫംഗ്ഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇനി ന്യൂമറേറ്ററിൽ രണ്ട് ടേമിലും എക്സ് ഉണ്ട്, എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് വൺ പ്ലസ് ടു എക്സ് സൈൻ വൺ ബൈ എക്സ് എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം സീറോ ആയി പോകും, ഫസ്റ്റ് ടേം ബാക്കി ഉണ്ടാകും. അപ്പൊ ഡെറിവേറ്റീവ് വൺ ആണ് അറ്റ് ദ പോയിന്റ് സീറോ. അതായത് ഡെറിവേറ്റീവ് ഈസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് അറ്റ് സീറോ. ജി ഡാഷ് ഈസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് അറ്റ് സീറോ. പക്ഷെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല എന്നാണ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു.
ഇവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ സം ഓഫ് ടു ഫംഗ്ഷൻസ് ആണ് അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ഇനി സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് വൺ ബൈ എക്സ് ഇൻറ്റു വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ഇനി പ്ലസ് സൈൻ വൺ ബൈ എക്സ് ഇൻറ്റു ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഫോർ എക്സ് അങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു ഇത് ഈ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം ഇനി ഈ മൈനസ് നടുക്കേക്ക് കൊണ്ടുവരാം അപ്പോൾ വൺ മൈനസ് ടു കോസ് വൺ ബൈ എക്സ് പ്ലസ് ഫോർ എക്സ് സൈൻ വൺ ബൈ എക്സ് ഇനി നമ്മൾ എക്സിന് വൺ ബൈ ടു എൻ പൈ എന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ എക്സ് കാണുന്നിടത്തെല്ലാം വൺ ബൈ ടു എൻ പൈ കൊടുക്കുന്നു ഇവിടെ ഇത് സൈൻ 2 എൻ പൈ അതായത് 2 പൈയുടെ മൾട്ടിപ്പിൾ ആണ് അതായത് ഈ വാല്യൂ സീറോ ആയി പോകും അതേസമയം കോസ് എടുക്കുമ്പം അത് 1 കിട്ടുകയും ചെയ്യും അപ്പോൾ 1 മൈനസ് 2 അപ്പോൾ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് ഇവിടെ വരിക അപ്പോൾ ഇത് ലെസ് ദാൻ സീറോ ആയിരിക്കും ഇനി എക്സിന്റെ വാല്യൂ 2 ബൈ ഫോർ എൻ പ്ലസ് വൺ പൈ എടുത്താൽ ഈ ഫംഗ്ഷനിൽ എക്സിന് പകരം ടു ബൈ ഫോർ എൻ പ്ലസ് വൺ പൈ എടുക്കുന്നു അപ്പൊ എനിക്ക് കിട്ടുക അത് പൈ ബൈ ടുവിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരിക പൈ ബൈ ടുവിന്റെ മൾട്ടിപ്പിൾ അതും ഫോർ എൻ പ്ലസ് വൺ അതായത് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അത് വരിക അപ്പോൾ ഈ സൈൻ എടുക്കുന്ന വാല്യൂ വൺ ആകും കോസ് എടുക്കുന്ന വാല്യൂ സീറോ ആകും അപ്പോൾ വൺ പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ സീറോ ആണ് അപ്പോൾ ഈ വൺ ബൈ ടു എൻ പൈ അത് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അത് സീറോയോട് അടുത്ത് നിൽക്കുന്ന പോയിന്റ് ആണ് അതുപോലെ ടു ബൈ ഫോർ എൻ പ്ലസ് വൺ പൈ അതും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സീറോയോട് അടുത്ത് നിൽക്കുന്ന പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ സീറോയുടെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുന്ന പോയിന്റ്സും ഉണ്ട് പോസിറ്റീവ് ആകുന്ന പോയിന്റ്സും ഉണ്ട് ഓക്കെ Thus, in every neighborhood of zero, g dash x takes on positive and negative values. പോസിറ്റീവ് വാല്യൂ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകുമായിരുന്നു നെഗറ്റീവ് വാല്യൂ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആകുമായിരുന്നു ഇത് രണ്ടും എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഫംഗ്ഷൻ ഇൻക്രീസിംഗോ ഡിക്രീസിംഗോ ആണ് എന്ന് പറയാൻ പറ്റില്ല ദസ് ജി ഈസ് നോട്ട് മോണോടോണിക് ഇൻ എനി നെയ്ബർഹുഡ് ഓഫ് സീറോ ബൈ തിയറം നമ്മൾ നേരത്തെ പഠിച്ച തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയിരുന്നു എങ്കിൽ ഇൻക്രീസിംഗ് ആകുമായിരുന്നു ലെസ് ദാൻ ഒരു ഈക്വൽ സീറോ ആയിരുന്നു എങ്കിൽ ഡിക്രീസിംഗ് ആകുമായിരുന്നു ഇത് രണ്ടും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഇൻക്രീസിംഗുമല്ല ഡിക്രീസിംഗുമല്ല ദസ് ജി ഇസ് നോട്ട് ഡിക്രീസിംഗ് അറ്റ് എനി നെയ്ബർഹുഡ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ അപ്പോൾ ഡെറിവേറ്റീവ് പോസിറ്റീവായി എന്ന് വിചാരിച്ചിട്ട് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകണം എന്ന് നിർബന്ധമില്ല താങ്ക് യു